ടെലിവിഷൻ രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞ നടിയാണ് ആലീസ് ക്രിസ്റ്റി. സീരിയലുകൾക്ക് പുറമെ സ്റ്റാർ മാജിക് ഉൾപ്പെടെയുള്ള ഷോകളിലൂടെ ജനപ്രീതി നേടിയ ആലീസ് ക്രിസ്റ്റി സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ്. ആലീസിന്റെ യൂട്യൂബ് ചാനലിലും ആരാധകർ ഏറെയാണ്. കരിയറിനൊപ്പം വിവാഹ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആലീസ് ക്രിസ്റ്റി. 2021 ആലീസ് ക്രിസ്റ്റി വിവാഹിതയായത്. വിവാഹ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ആലീസും സജിനും. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് 2 വർഷങ്ങൾ പിന്നിട്ടിരിക്കെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് ആലീസ് പറയുന്നു. കല്യാണം കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് എനിക്ക് ഷൂട്ടും ഇച്ചായൻ ജോലിക്കും പോയതിനാൽ ആ സമയത്ത് ഒരുമിച്ച് ആസ്വദിക്കാനായില്ല. അതിനാൽ തുടക്കത്തിലുള്ള ആവേശം പിന്നെ തണുത്തു എന്ന് പറയാനുള്ള സ്പേസ് കിട്ടിയിട്ടില്ലെന്നും നടി വ്യക്തമാക്കി. ആവശ്യത്തിൽ കൂടുതൽ വഴക്കുണ്ടാക്കുന്നവരാണ് ഞങ്ങൾ. വഴക്കുണ്ടാക്കുന്നത് കേട്ടാൽ ഇപ്പോൾ ഡിവോഴ്സ് ആകുമെന്നും തോന്നും. രണ്ടുപേരും ദേഷ്യവും വാശിയും ഉള്ളവരാണെന്നും ആലീസ് ക്രിസ്റ്റി പറഞ്ഞു. ഇതേക്കുറിച്ച് സജിനും ഇങ്ങനെയാണ് പറയുന്നത്, ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകരുത്, അവസാനം ഇടപെടുന്നവർ പുറത്താകുമെന്ന് എന്റെ പെങ്ങൾ എപ്പോഴും പറയുമെന്ന് സജിൻ പറഞ്ഞു. യൂട്യൂബിൽ കുറെ പേർ ഞങ്ങൾക്ക് ഇതുപോലെ ജീവിതം വേണമെന്നൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ പുറമേക്ക് കാണിക്കുന്നത് ഏറ്റവും നല്ല നിമിഷങ്ങൾ മാത്രമായിരിക്കും, അതല്ലാതെ സാധാരണ ജീവിതമാണ് ഞങ്ങളുടേതും. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇവർ മുഴുവൻ സമയവും ഇങ്ങനെയാണെന്നാണ്, എന്നാൽ ശരിക്കും അങ്ങനെയല്ലെന്നും ദമ്പതികൾ പറഞ്ഞു. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയായിരുന്നു ഇത്. ചിലപ്പോൾ ഇതിലും നല്ല ആളെ കിട്ടിയെന്ന് വരാം, ഇതിലും ഭംഗിയും കാശുമുള്ള ആളായിരിക്കും, പക്ഷെ എന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കില്ലായിരുന്നു, ജോലിയെ സപ്പോർട്ട് ചെയ്തേക്കില്ല. ഇപ്പോൾ എന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നുണ്ട്, എന്റെ ജോലിയെ പിന്തുണയ്ക്കുന്നുണ്ട്, ആവശ്യത്തിലുള്ള സൗന്ദര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഓക്കെയാണെന്ന് ആലീസ് വ്യക്തമാക്കി. ആലീസിലൂടെയാണ് തന്നെ ഇന്ന് ജനം തിരിച്ചറിയുന്നതെന്ന് സജിനും പറഞ്ഞു. സജിന് ആരാധികമാർ മെസ്സേജ് അയക്കാറുണ്ടെന്ന് ആലീസ് പറയുന്നു. ഞാൻ കെട്ടിയതോടെ എനിക്ക് ചെക്കന്മാർ ആരും മെസ്സേജ് അയക്കാറില്ല. ചേച്ചി സുഖമാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സ്നേഹത്തോടെ ആരും എനിക്ക് മെസ്സേജ് അയക്കാറില്ല, പക്ഷെ ഇച്ചായൻ ഇപ്പോഴും മെസ്സേജ് വരാറുണ്ട്. ചില ആൾക്കാർ മാത്രമേ എന്നെ കുറിച്ച് അന്വേഷിക്കാറുള്ളൂ, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ചിലർ സുഖമല്ല എന്ന് മെസ്സേജ് അയക്കുമ്പോൾ ചേട്ടന് തീരെ സുഖമില്ല എന്ന് ഞാൻ മെസ്സേജ് അയക്കാറുണ്ടെന്നും ആലീസ് ക്രിസ്റ്റി പറഞ്ഞു. കുട്ടികൾ വേണ്ട എന്ന ചോദ്യങ്ങളെക്കുറിച്ചും ആലീസ് സംസാരിച്ചു. ഇച്ചായന്റെ വീട്ടിൽ നിന്ന് ആരും ചോദിക്കാറില്ല. എന്റെ അമ്മ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ എന്ന് ചോദിക്കും. ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിയപ്പോൾ ഇനിയൊരു മനുഷ്യ കുഞ്ഞിനെ വേണമെന്ന് ചിലർ കമന്റ് ചെയ്തിരുന്നുവെന്ന് ആലീസ് പറഞ്ഞു.